നമസ്കാരം, ഞാൻ ദർശന ശ്രീനിവാസ്. നമ്മളെല്ലാവരും ഇന്ന് COVID-19 എന്ന മഹാമാരിയെ തുരത്താനുള്ള അതിജാഗ്രതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ സ്റ്റേ അറ്റ് ഹോം എന്നുള്ള ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിനുള്ള കഠിന പരിശ്രമത്തിലുമാണ് നമ്മൾ. എന്നാൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ ചില കാര്യങ്ങളെല്ലാം ഒരു പോസ് മോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിലൊന്നാണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചാലഞ്ച് തന്നെയാണ്. പക്ഷേ ചാലഞ്ചുകളെ ഓപ്പർച്യൂണിറ്റീസായി മാറ്റുക എന്നുള്ളതിലാണ് നമ്മുടെ വിജയം. ഇവിടെയാണ് ഓൺലൈൻ ട്യൂട്ടറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്താണ് ഇതുപോലുള്ളൊരു ചാലഞ്ച് നമ്മുടെ മുൻപിൽ വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പലരും ഇതിന് പ്രിപ്പയർഡ് അല്ല. അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് കൊടുക്കാൻ വേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ പലരും അത്രയധികം പ്രിപ്പറേഷൻസ് ഒന്നും എടുത്തിട്ടുമില്ല. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസുമായി പൊരുത്തപ്പെട്ടു പോയേ മതിയാവുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതൊരു ചാലഞ്ചായിട്ട് എടുക്കണം. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മൾ ഇടരുത്. ഈ ഒരു മഹാമാരിയെ നമ്മൾ ചെറുക്കും, നമ്മൾ അതിജീവിക്കും, അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കരുത് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് മാത്രമേ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്ന് ഓൺലൈൻ ട്യൂട്ടറിങ്ങിനായിട്ട് സുലഭമാണ്. ഒരു വിർച്വൽ ലേണിംഗ് എന്നുള്ള രീതിയിൽ, വിർച്വൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഒരുമിച്ച് തന്നെ അധ്യാപകർക്ക് ക്ലാസ് എടുക്കുവാനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. പക്ഷെ ജ്ഞാന ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് ആണ് ജ്ഞാന ലേണിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് 1-to-1 ക്ലാസ്സസ് ആണ് നമ്മൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലല്ല ജ്ഞാന ലേണിംഗ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജ്ഞാന ലേണിങ്ങിൻ്റെ ക്ലാസ്സസ് എടുക്കുന്നതിനായി അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ പ്രിപ്പറേഷൻസും ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച്, വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ലാതെ, വളരെ എളുപ്പത്തിൽ ഇൻട്രാക്റ്റീവ് ആയിട്ട് 1-to-1 ക്ലാസ്സസ് കൊടുക്കുന്നത് എങ്ങനെയാ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിനായി കുട്ടികളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോണും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും മാത്രമേ ആവശ്യമുള്ളൂ. വൈറ്റ് ബോർഡ് സ്പേസ് കണക്ടിവിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് സ്റ്റുഡൻസിന് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്കിലൂടെ അവർക്ക് വൈറ്റ് ബോർഡ് സ്പേസ് കണക്ടിവിറ്റിയിലേക്ക് എത്താൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഓഡിയോ കോള് കണക്ട് ചെയ്ത് എടുക്കുന്ന സ്റ്റാഫിൻ്റെ വോയിസ് അവർക്ക് കേൾക്കാം. വൈറ്റ് ബോർഡ് സ്പേസിൽ അധ്യാപകർ വൈറ്റ് ബോർഡിൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ എഴുതുന്നത്, അതേപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ആൻഡ്രോയിഡ് ഫോണിലോ ഇനി അതല്ല ഡെസ്ക്ടോപ്പിലോ ഏതിൽ വേണമെങ്കിലും അവർക്ക് ക്ലാസ് കാണാനും സാധിക്കും. ലൈവായിട്ട് തന്നെ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും മറ്റ് അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ ഒരു 1-to-1 ക്ലാസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതേ ഫ്ലെക്സിബിലിറ്റിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനും ആവശ്യമില്ല. ആൻഡ്രോയിഡ് ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ടാവും, ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ജ്ഞാന ലേണിങ്ങിൻ്റെ പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് സ്റ്റുഡൻസിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. എൻജിനീയറിംഗ് സബ്ജക്ട്സിലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും മാത്തമാറ്റിക്സും ആണ് ജ്ഞാന ലേണിംഗ് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ജ്ഞാന ലേണിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് എല്ലാം തന്നെ നല്ല ഫീഡ്ബാക്കുമാണ് തന്നിട്ടുള്ളത്. സോ ജ്ഞാന ലേണിങ്ങിലൂടെ
ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഇതിൻ്റെ ഡെമോ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ച് തന്നെയാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. ആ ചലഞ്ചിനെ ഓപ്പർച്യൂണിറ്റി ആയി എടുത്ത് ഈ മഹാമാരി നമ്മൾ തുരത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എങ്ങനെയാണോ മുൻപ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് തുടർന്നു കൊണ്ടുപോയിരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇനിയും സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് അതിജീവനമാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ടാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് മോഡിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റുഡൻസിനോടാണ് പറയുന്നത്, ഉടനെ തന്നെ ആ ലേണിംഗ് പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുകളിൽ ഓൺലൈൻ ക്ലാസ്സസ് ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് 1-to-1 ക്ലാസ്സസ് ആണ്. അറ്റ് എ ടൈം ഒരു സ്റ്റുഡൻറ്റ് മാത്രമേ നമ്മുടെ ക്ലാസ്സിൽ അപ്പിയർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് സ്റ്റാഫുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണോ നമ്മൾ അക്കാഡമിയിൽ പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്, സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് കൊറോണ. വി വിൽ ഓവർകം വൺ ഡേ. താങ്ക് യു.